അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹതായ റിയാദുസ് സ്വാലിഹീൻ ദറസ് ആരംഭിക്കുന്നു. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ ബഅദ്, ഫഖദ് ഖാലല്ലാഹു തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്അഇമൂൻ വഹാദ തസ്രീഹും ബിഅന്നഹും ഖുലിഖൂ ലിൽഇബാദ ഫഹഖ അലൈഹിം ലിഅഅ്തിനാഉ ബിമാ ഖുലിഖൂ ലഹു വലിഇറാദു വൻ ഹുളൂലി ദുനിയാ ബിസ്സഹാദ ഫഇന്നഹ دار نفاد لا محل يخلاد مركب عبور لا منزل حبور مسرع انفسام لا موطن دوام فلهذا كان الايقاظ من اهلها هم العباد وعقل الناس فيها هم الزهاد قال الله تعالى انما مثل الحياه الدنيا كما إن انزلناه من السماء فاختلط به نبات الارض مما ياكل الناس والانعام حتى اذا اخذت الارض زخرفها وزينت وظن اهلها انهم قادرون عليها اتاها امرنا ليلا او نهارا فجعلناها حصيدا كان لم تغن بالامس كذلك نفصل الايات لقوم يتفكرون اما بعد മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിന്റെ ആരംഭത്തിൽ ഹംദും സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിയതിന് ശേഷം, ആരംഭ മുറകൾക്ക് ശേഷം കിതാബ് ആരംഭിക്കുകയാണ്. ആദ്യമായി പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഒരായത്താണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നത്. ഫഖദ് ഖാലല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന സൂറത്ത് ദാരിയാത്തിലെ 56-57 രണ്ട് ആയത്തുകളാണ് ആദ്യമായി മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നത്. ഖാലല്ലാഹു തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, തആല എന്ന തഫാഅല വസ്നൻ മാളിയായ ഫേൽ, അത് തആല എന്നത് അതിന്റെ ഖബരിയായ ജുംലയുടെ മേൽ തന്നെ നിർത്തുകയാണെങ്കിൽ, തആല എന്ന ജുംലയുടെ മഹല്ല് ഹാലി ലാസിമായ ഹാലിന്റെ മഹലിൽ. ഔന്നത്യം എന്നത് അള്ളാഹുവിൽ നിന്ന് നീങ്ങിപ്പോകുന്നതല്ല. സാധാരണ ഹാല് മുന്തഖിലായ വസ്ഫാണ് ഹാലാകുന്നത്. ഇവിടെ അള്ളാഹു ഉന്നതനാവുക എന്നത് നീങ്ങിപ്പോകുന്ന വസ്ഫല്ലോ. അപ്പൊ അത് ഹാല് ലാസിമ എന്ന് പറയും. ഖുലിഖൽ ഇൻസാനു ളഈഫ എന്നതുപോലെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, ളഈഫൻ ളഈഫ എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ടു. ആ ളഉഫ് എന്നതൊരിക്കലും നീങ്ങിപ്പോകുന്നതല്ല, അതെപ്പോഴും ലാസിമായതാണ്. അതുകൊണ്ടാണ് ഹാല് ലാസിമ. സാധാരണ ഹാലിന്റെ അവസ്ഥ സാഹിബുൽ ഹാലിനെ തൊട്ട് മുന്തക്കിലാകുന്ന നീങ്ങിപ്പോകുന്ന വസ്ഫാണ് ഹാലായിട്ട് വരിക. എന്നാൽ ഇവിടെ ലാസിമായ ഹാൽ, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഹാലാണ് വസ്ഫാണ് ഹാലായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെയും തആല. അള്ളാഹു തന്നെ ഉന്നതനായ നിലയിൽ അള്ളാഹു തആല പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ ഇവിടെ തആല എന്ന ജുംല ഇൻഷാഇന്റെ മാനയ്ക്കാണെങ്കിൽ, അതിന്റെ ഖബരിയായ ലഫ്ളാണെങ്കിലും അത് മാന ഇൻഷാഇ ആണെങ്കിൽ, അള്ളാഹുവിന്റെ മേലുള്ള സനാഇനെ ഇൻഷാഇ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഇസ്തിനാഫിയായ ജുംലയാണ് തുടക്കം. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തആല അള്ളാഹുവിനെ സനാഇ ചെയ്യുന്നു. ഇൻഷാ അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിനെ സനാഇ ചെയ്യലാണ്. അപ്പൊ ഒന്നിൽ അസ്ലിയായ ഖബരിയായ ജുംലയുടെ മേൽ തന്നെ, ഖബരിയായ ജുംലയുടെ മാനയ്ക്ക് തന്നെ നിർത്തുകയാണെങ്കിൽ അതിന്റെ മഹല്ല് ഹാല്, അതല്ലെങ്കിൽ ഇസ്തിനാഫിയായ ജുംലയാണ്, ഇഅ്റാബിനൽ മഹല്ലില്ല, അത് ഇൻഷാ ആണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്താണ് പറഞ്ഞത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചില്ല, അൽ ജിന്ന ജിന്നുവർഗത്തെ സൃഷ്ടിച്ചില്ല, വൽ ഇൻസ മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചില്ല. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ ഇമാമുകൾ പറയുന്നു,
സൃഷ്ടികളെ സൃഷ്ടിച്ചതും പ്രവാചകന്മാരെ അയച്ചതും വെറുതെ അല്ല. ഒരു അളീമായ ഒരു മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതും ആ സൃഷ്ടികളിലേക്ക് ആ മഹത്തായ കാര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത്. അതേതാണ് ഹുവ തൗഹീദുഹു വ തആഅതുഹു, അത് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കലും അള്ളാഹുവിന് വഴിപ്പെടലും, അതാണ് തൗഹീദും തആഅതുമാണ് അളീമായ കാര്യം. ആ അളീമായ കാര്യത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, വെറുതെ അല്ല സൃഷ്ടിച്ചത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മാഗ്നാഹു അൻദാലിക, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. സൃഷ്ടികളാരെങ്കിലും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണമെന്നോ അള്ളാഹുവിനെ താഴ്ത്ത് ചെയ്യണമെന്നോ അള്ളാഹുവിനൊരു ലറൂറത്തുമില്ല. അത് ചെയ്തില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഉന്നതമായ പദവിക്ക് യാതൊരു ന്യൂനതയും വരികയുമില്ല. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് വിശ്വസിക്കുകയും അവന് വഴിപ്പെടുകയും ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെന്തിനാണ് തഫ്ലീലൻ ലഹും ബതശ്രീഫൻ, അത് ആ ജനങ്ങളെ ആ സൃഷ്ടികളെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയാണ്, അവർക്ക് മഹത്വം ലഭിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ അള്ളാഹു ഏകനാണെന്ന് ആ തൗഹീദിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്യുന്നത് ആ ജനങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകാൻ വേണ്ടിയാണ്, അവർക്ക് ശറഫ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാതെ ആ സൃഷ്ടികൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന് ഉന്നതി ലഭിക്കാനോ അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാനോ വേണ്ടിയല്ല. അള്ളാഹുവിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും അങ്ങനെ സൃഷ്ടികൾക്ക് മഹത്വം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക എന്ന അളീമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യ വിഭാഗത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചത്. മനുഷ്യ വിഭാഗത്തെയും ജിന്ന് വിഭാഗത്തെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് അള്ളാഹുവിന് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുകയും അവന് വഴിപ്പെടുകയും ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്നത് ജിന്നു വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുമുള്ള അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ഖാസാണോ അതോ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന അമ്മാണോ, മുഴുവൻ സൃഷ്ടികളെയും ഉൾപ്പെടുത്തുന്ന അമ്മാണോ? രണ്ട് വീക്ഷണമാണ് മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ഹാദാ ഖാസും ബി അഹ്ലി ത്വാഅത്തി മിനൽ ഫരീഖൈൻ, മനുഷ്യവർഗം ജിന്നുവർഗം ഈ രണ്ട് വർഗത്തിൽ നിന്നും ത്വാഅത്ത് ചെയ്യുന്ന അനുസരണയുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഖാസാണ് ഈ ആയത്ത്. കാരണം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ മിനൽ മുഅ്മിനീൻ എന്ന് ഈ ആയത്തിനൊരു ഖിറാത്തുണ്ട്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് നമ്മൾ ഓതുന്ന ആയത്തിൽ മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ മിനൽ മുഅ്മിനീന ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ഒരു ഖിറാത്തുണ്ട്. ആ ഖിറാത്ത് അനുസരിച്ച് മുഅ്മിനീങ്ങളിൽ പെട്ട ജിന്നു മനുഷ്യവർഗത്തിലും ജിന്നുവർഗങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളെ നാം സൃഷ്ടിച്ചില്ല, ഇല്ലാ ലിയഅബ്ദൂൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്നാണ് ആയത്തിന്റെ ഒരു തഫ്സീർ. എന്നാൽ മറ്റൊരു അഭിപ്രായം അല്ല, ഇത് അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോ അതിന്റെ അർത്ഥം മാ ഖലഖ്തുഹും ഇല്ലാലി ആമുറഹും ബിൽ ഇബാദത്തി, ഞാൻ അവരെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ അവരോട് കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതനുസരിക്കലോ അനുസരിക്കാതിരിക്കലോ, മുഴുവൻ സൃഷ്ടികളോടും സൃഷ്ടികളെയും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും മുഴുവനും സൃഷ്ടിച്ചത് അവരോട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അവരോട് കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. എന്ന ആയത്തിൽ പറഞ്ഞതുപോലെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ തന്നെ അവരുടെ അമലിനെ നിഷ്കളങ്കമാക്കുന്നവരായ നിലയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോ അമ്മ എല്ലാവരോടും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അങ്ങനെ വെക്കാം. അമ്മാണ് എല്ലാവരെയും തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനാൽ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റു ചിലർ പറഞ്ഞത് മാ ഖലഖ്തു സ്വഅദാ മിനൽ ഫരീഖൈനി ഇല്ലാ ലി സഅലി ഇല്ലാ ലി ഇബാദത്തി വല്ലിസ്ഖ അസ്ഖിയാ മിൻഹാ ഇല്ലാ ലി മഅസിയതി. ഒരു ഭാഗം പറഞ്ഞു, മറ്റൊരു ഭാഗം കളഞ്ഞിരിക്കുകയാണ്.
എന്റെ അടിമകളെ ജിന്നവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും മുഅ്മിനീങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനും വിജയികളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനും പരാജിതന്മാരെ എനിക്ക് എന്നെ അനുസരണക്കേട് കാണിക്കാനും അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. വിജയികളെ സൃഷ്ടിച്ചത് അനുസരിക്കാൻ, പരാജിതന്മാരെ സൃഷ്ടിച്ചത് അവരനുസരണക്കേട് കാണിക്കാൻ വേണ്ടി. അങ്ങനെ എന്നത് സങ്കല്പിച്ചു. അവർ എന്നെ അറിയാൻ വേണ്ടിയാണ് എന്നതിന് ഒരു തഫ്സീർ, അവർ എന്നെ അറിയാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത്. കാരണം സൃഷ്ടികളെ അള്ളാഹു തആല സൃഷ്ടിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ അറിയില്ലല്ലോ. അള്ളാഹുവിനെ അറിയാൻ പിന്നെ ആരാ ഉള്ളത്? ഒരു സൃഷ്ടിയും അള്ളാഹു തആല സൃഷ്ടിച്ചില്ലെങ്കിൽ അള്ളാഹു അറിയപ്പെടുകയില്ല, അറിയാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ആ ജനങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്. ഇങ്ങനെ അർത്ഥം. അപ്പോ ഇബാദത്ത് എന്നതിന് തൗഹീദ് എന്നർത്ഥം ഏകനാണെന്ന് വിശ്വസിക്കുക, അതുപോലെ അനുസരിക്കുക. അപ്പൊ എന്നെ അനുസരിക്കാനും എനിക്ക് ഇബാദത്ത് എനിക്ക് ഞാൻ ഏകനാണെന്ന് വിശ്വസിക്കാനും വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ എന്നെ അറിയാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല എന്നൊക്കെ ഈ ആയത്തിന് തഫ്സീറുകളിൽ കാണാം. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ مَا أُرِيدُ مِنْهُمْ مَا أُرِيدُ مِنْهُمْ مِنْ رِزْقٍ وَمَا أُرِيدُ أَنْ يُطْعِمُونِ തുടർന്ന് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, മാ ഉരീദു മിൻഹും, ആ ജിന്നവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മിൻ റിസ്ഖിൻ, റിസ്ഖിനെ ഉദ്ദേശിക്കുന്നില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, റിസ്ഖിനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഐ മാ ഉരീദു അൻ യർസുഖു അൻഫുസഹും വലാ അഹദം മിൻ ഖൽഖി, അവർക്ക് തന്നെ റിസ്ഖ് ഉണ്ടാക്കുക, അവർ അവരുടെ നഫ്സിന് തന്നെ റിസ്ഖ് കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ എന്റെ സൃഷ്ടികളിൽപ്പെട്ട മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് റിസ്ഖ് കൊടുക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവരുടെ റിസ്ഖ് അവരുണ്ടാക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിസ്ഖ് അവർ സ്വന്തമായി റിസ്ഖ് ഉണ്ടാക്കി അവർ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അവർക്കും എന്റെ എല്ലാ സൃഷ്ടികൾക്കുമുള്ള റിസ്ഖ് ഞാനാണ് നൽകുന്നത്. വാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ഏതൊരു ജീവിയുണ്ടോ ആ ജീവിയുടെ റിസ്ഖിന്റെ ബാധ്യത അള്ളാഹുവിന്റെ മേലാണ്. അള്ളാഹു റിസ്ഖ് കൊടുക്കാമെന്ന് ഏറ്റിട്ടല്ലാതെ ഒരു ജീവിയെയും അള്ളാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടില്ല. അതാണ് വാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത് അവർക്കാവശ്യമായ ഭക്ഷണം അവർ സ്വന്തമായി നിർമ്മിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികൾക്കുള്ള ഭക്ഷണം അവർ നിർമ്മിച്ച് സ്വന്തമായി നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല അള്ളാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യർ അവർക്കാവശ്യമായ ഭക്ഷണം അത് തയ്യാറാക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കേണ്ട എന്നല്ല അതിനർത്ഥം. അവർ സ്വന്തമായി അതിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ആണ് ആ റിസ്ഖിനെ സൃഷ്ടിക്കുന്നത്. എല്ലാത്തിന്റെയും ഖാലിഖ് അള്ളാഹു ആണ്. സൃഷ്ടികളുടെ സൃഷ്ടാവ് അള്ളാഹു ആയതുപോലെ അവരുടെ പ്രവർത്തനങ്ങളുടെയും അവർക്കാവശ്യമായ എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ്. അതിന് ഏത് മാർഗത്തിലൂടെയാണോ അതിനവർക്ക് വസൂലാക്കേണ്ടത്, അവരുടെ റിസ്ഖ് അവർക്ക് ലഭിക്കാൻ ഏത് മാർഗമാണോ അവർ സ്വീകരിക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചത് ആ മാർഗത്തിലൂടെ അവർ വസൂലാക്കണമെന്ന് മാത്രം. അതിനുള്ള സബബ് തസബ്ബൂബ് മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുള്ളൂ. അല്ല, അവർ പൂർണ്ണമായും അവർ സ്വന്തമായി ആ ഭക്ഷണം സൃഷ്ടിക്കലല്ല, അതാണ് ഉദ്ദേശിച്ചത്. അവരിൽ നിന്നും ഞാൻ റിസ്ഖിനെ ഉദ്ദേശിക്കുന്നില്ല. അഥവാ അവർക്കുള്ള ഭക്ഷണമോ മറ്റ് ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണമോ അവരിൽ നിന്നും അവർ സ്വന്തമായി അവർ നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെന്താണ് എന്ന് പറയുമ്പോ മുതാല്ലിമീങ്ങളൊക്കെ സംശയിക്കും ചിലപ്പോ അയ്യുത്തഴിമൂൻ അൻ എന്ന് പറഞ്ഞ മുതാരിയായ നെസ്ബ് ചെയ്യുന്ന ഹർഫല്ലേ, അൻ വരുമ്പോ നെസ്ബ് ചെയ്യണമെങ്കിൽ യുത്തഴിമൂൻ എന്നത് അംസരത്തുൽ ഹംസയ്ക്ക് നൂനെ കളയിൽ കൊണ്ടല്ലേ നെസ്ബ്, പിന്നെ യുത്തഴിമൂൻ എന്നങ്ങനെ പറയും. ആ അവിടെ അംസരത്തുൽ ഹംസയ്ക്ക് നെസ്ബ് നൂനെ കളയിൽ കൊണ്ട് തന്നെയാണ്, ആ നൂനെ കളഞ്ഞിട്ടുണ്ട്, യുത്തഴിമൂന എന്നുള്ള നൂനെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അയ്യുത്തഴിമൂ, പിന്നെ ഉള്ളത് വിഖായത്തിന്റെ നൂനാണ്, മുത്തകല്ലിമിന്റെ യാ അവിടെ വന്നിട്ടുണ്ട്, എന്നെ എനിക്ക് ഭക്ഷണം നൽകുക. അപ്പൊ ആ നൂനിന് മുത്തകല്ലിമിന്റെ യാഇന് മുമ്പ് വന്ന വിഖായത്തിന്റെ നൂനാണ് ഉള്ളത്, അതുകൊണ്ട് ഈ നൂനിന് കസറാണ്. അയ്യുത്തഴിമൂൻ, എനിക്ക് ഭക്ഷണം നൽകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എനിക്ക് ഭക്ഷണം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെങ്ങനെ? അള്ളാഹുവിന് ഭക്ഷണം നൽകൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അൻഫുസഹും വലാ അഹദം മിൻ ഖൽഖി, അവരെ അവർ അവരെ തന്നെ ഭക്ഷിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടികളെ അവർ ഭക്ഷിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഇവിടെ അള്ളാഹു തആല ഇത്ആമിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലിഅന്നൽ ഖൽഖ ഇയാലുല്ലാഹ്, സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ് എന്ന ഹദീസ് ഉണ്ട്, സൃഷ്ടികൾ അള്ളാഹുവിന്റെ കുടുംബമാണ്. ഒരാൾ മറ്റൊരാളുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്താൽ അവന് ഭക്ഷണം കൊടുത്തതുപോലെയാണ്. ഞാൻ സെയ്ദിന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്തു എന്നാൽ എന്ത് പറയാം? ഞാൻ സെയ്ദിനെ ഭക്ഷിപ്പിച്ചു എന്ന് പറയാം. അള്ളാഹുവിന്റെ ഇയാലാകുന്ന അവന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹുവിന് ഭക്ഷണം കൊടുത്തതുപോലെയാണ്. ആ നിലയ്ക്കാണ് എനിക്ക് ഭക്ഷണം നൽകാൻ അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഹംദും സലാത്തും ഒക്കെ പറഞ്ഞ് കിതാബിന്റെ തുടക്കത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തു ദാരിയാത്തിൽ നിന്ന് രണ്ട് ആയത്തുകളാണ് കൊണ്ടുവന്നത്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്ന് വിശദീകരിക്കുന്ന രണ്ട് ആയത്തുകൾ. അള്ളാഹു തആല മനുഷ്യവിഭാഗത്തെയും ജിന്നുവർഗത്തെയും ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു. അവർക്കാവശ്യമായതെല്ലാം അള്ളാഹു തആല അവർക്ക് നൽകുകയും ചെയ്തു. അവർക്കാവശ്യമാകുന്ന ഭക്ഷണം പോലും, അവരുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഭക്ഷണം പോലും അവർ സ്വന്തമായി സമ്പാദിക്കേണ്ടതില്ല, അവർ സ്വന്തമായി സൃഷ്ടിക്കേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ സൃഷ്ടിയെയും ഓരോ മനുഷ്യനെയും ഓരോ ജിന്നിനെയും ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ അവർക്കാവശ്യമാകുന്ന എല്ലാ ഭക്ഷണങ്ങളും അതെങ്ങനെയാകണമെന്നും അള്ളാഹു തആല തന്നെ നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്താനുള്ള മാർഗം മാത്രമേ അവന്റെ ഭാഗത്തു നിന്നും ആവശ്യമുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ആദ്യമായി അള്ളാഹു തആല ഈ ആയത്തിൽ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്. അപ്പോ സ്വന്തമായി അവർ ഭക്ഷണം നിർമ്മിക്കുകയോ സ്വന്തമായി ഭക്ഷണം നിർമ്മിച്ചവർ ഭക്ഷിക്കുകയോ ചെയ്യണമെന്നല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവരെ സൃഷ്ടിച്ചതിന്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ മാത്രമാണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാദാ തസ്വീഹുൻ ബിഅന്നഹും ഖുലിഖൂലിൽ ഇബാദ. വഹാദാ, ഈ ഖൗല് ഹാദാ എന്ന് പറയുമ്പോ ഖാലല്ലാഹു എന്ന് ആദ്യം പറഞ്ഞത് ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞു. ആ ഖാല എന്നതിൽ നിന്ന് മനസ്സിലായ ഖൗലിലേക്കാണ് ഇശാറത്ത്. ഈ ഖൗലാകുന്നത് അല്ലാഹു തആലയുടെ ഈ ഖൗലാകുന്നത് തസ്വീഹുൻ, ഇത് വ്യക്തമായി അറിയിക്കുന്നതാകുന്നു. തസ്വീഹുൻ മസ്ദറാണ്, ഇസ്മിൽ ഫാഇലിന്റെ അർത്ഥം കൊടുക്കാം. ഇത് വ്യക്തമായി അറിയിക്കുന്നതാണ് എന്തെന്ന്? ബിഅന്നഹും, തീർച്ചയായും സൃഷ്ടികൾ ജിന്നുകളും മനുഷ്യരും, ഖുലിഖൂലിൽ ഇബാദത്തി, അവർ ഇബാദത്തിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഖുലിഖൂലിൽ ഇബാദത്തി ഐ ഫഖത്ത്, ഇബാദത്തിന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ലാലിജം ഇദ്ദുനിയ വൽ അർസാഖി വനഹവിഹിമ, അല്ലാതെ മനുഷ്യൻ റിസ്ഖ് ഒരുമിച്ച് ദുനിയാവ് ഒരുമിച്ച് കൂട്ടാനോ ദുനിയാവ് സമ്പാദിച്ചു കൂട്ടാനോ അവർക്ക് ആവശ്യമായ റിസ്ഖ് പോലും സ്വന്തമായി സൃഷ്ടിക്കാനോ അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും
സൃഷ്ടിക്കാനോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. അതിനുവേണ്ടിയല്ല അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നു. അപ്പോൾ അവർക്ക് വാജിബായി അവർക്ക് സ്ഥിരപ്പെട്ടു, അവർക്ക് വാജിബായി അപ്പോൾ ആ സൃഷ്ടികളുടെ മേൽ വാജിബായി. അവിടെ ഫഹഖുൻ അലൈഹിം എന്നും ഒരു നുസ്ഖയുണ്ട് തൻവീൻ കൊണ്ട്, ഫഹഖുൻ അലൈഹിം, അപ്പൊ അവരുടെ മേൽ ഹക്കാവുന്നു, അങ്ങനെയും വായിക്കാം. ഫഹഖ അലൈഹിം അല്ലെങ്കിൽ നിർബന്ധമാകുന്നു, അപ്പോൾ അവരുടെ മേൽ നിർബന്ധമാകുന്നു. ഒന്നിനെ പരിഗണിക്കൽ, ഒരു കാര്യത്തെ മുഖ്യമായി പരിഗണിക്കൽ അവർക്ക് നിർബന്ധമാണ്. ഒരു കാര്യത്തെ മുഖ്യമായി പരിഗണിക്കൽ, ബാ തഴതിയത്തിന്റെ വായാണ്, ഒന്ന് കൊണ്ട് അർത്ഥം പറയണ്ട. ഒരു കാര്യത്തെ മുഖ്യമായി ഗൗനിക്കൽ, എങ്ങനത്തെ ഒരു കാര്യം, ഖുലിഖൂലഹു, ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ സൃഷ്ടിക്കപ്പെട്ടു. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒരു കാര്യത്തെ മുഖ്യമായി കണക്കാക്കൽ അവർക്ക് നിർബന്ധമാണ്. അഥവാ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യജിന്ന വർഗങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോ അതിനെ ആ കാര്യത്തെ മാത്രം മുഖ്യമായി പരിഗണിക്കൽ അവർക്ക് നിർബന്ധമാണ്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അറിയുക, ആ അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുക, അതിനുവേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അത് ആ കാര്യത്തെ മുഖ്യമായി പരിഗണിക്കൽ അവർക്ക് നിർബന്ധമാണ്. അതുപോലെ ദുനിയാവിന്റെ ഹല്ലുകളെ തൊട്ട് പിന്തിരിഞ്ഞു പോകലും, ദുനിയാവിനെ തൊട്ട് പിന്തിരിയലും അവർക്ക് നിർബന്ധമാണ്. ദുനിയാവിനെ തൊട്ട് പിന്തിരിയലും അവർക്ക് നിർബന്ധമാണ്. ഹല്ലുകളെ തൊട്ട് പിന്തിരിയുക, അവിടെ ദുനിയാവിന്റെ ഹല്ലുകളെ തൊട്ട് പിന്തിരിയുക എന്ന് പറഞ്ഞാൽ അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ, അവന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ, അവന് താമസിക്കാൻ ആവശ്യമായ ഒരു വീട്, അവന്റെ ഔറത്ത് മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം, അവന്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ, ഇവകൾ തയ്യാറാക്കുന്നു. ഇത് മാത്രം, ഇതിനേക്കാൾ സായിതയായ ദുനിയാവിന്റെ ആഡംബരങ്ങളെ തൊട്ട് പിന്തിരിയൽ അവന് നിർബന്ധമാണ്. അവിടെ മനസ്സിലാക്കാവല്ലേ, ദുനിയാവിന്റെ ഹല്ലുകളെ തൊട്ട് പിന്തിരിയുക. അവിടെ മഹാന്മാര് തഫ്സീർ പറഞ്ഞത് സാധാരണയുള്ള ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ പ്രൗഢികളിൽ നിന്ന് പിന്തിരിയുക. ഇങ്ങനത്തെ പ്രൗഢികളാണ് അവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ, ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളെക്കാൾ ഒഴിച്ചുകൂടാനാകാത്ത അനിവാര്യമായ കാര്യങ്ങൾ ഏതാണ്? ഒന്ന്, അവന്റെ ജീവിതം, ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണ പാനീയം വേണം, അതുപോലെ ഔറത്ത് മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം വേണം, അവനും താമസിക്കാൻ മാന്യമായൊരു വീടും വേണം. ഇതിനേക്കാളും സായിതയായ ദുനിയാവിന്റെ ആഡംബരങ്ങൾ നിന്ന് പിന്തിരിയൽ അവൻ അത്യാവശ്യമാണ്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ലാ ഹഖ ലിബ്നി ആദം ഇല്ലാ ഫീ സലാസ തആമുൻ യഖീമു ബിഹി സുൽബഹു വ സൗബൻ യുവാരി ബിഹി ഔറതഹു വ ബൈതുൻ യകുന്നുഹു ഫമാ സാദ ഫഹു ഹിസാബ്. ഹദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഹഖ ലിബ്നി ആദം, മനുഷ്യനൊരു ഹക്കേ ഇല്ല, ഇല്ലാ ഫീ സലാസത്തിൻ, മൂന്ന് കാര്യങ്ങളിലല്ലാതെ മനുഷ്യന് ഹക്കില്ല. ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? തുആമുൻ, കളയപ്പെട്ട മുമ്പത്തേടെ ഖബറായിട്ട് മർഫുവായിട്ട് വായിക്കാം, അല്ലെങ്കിൽ ബദലായിട്ട് തുആമിൻ ജറൂർത്തും വായിക്കാം. ഒന്നാമത്തെ കാര്യം ഭക്ഷണം, എങ്ങനത്തെ ഭക്ഷണമാണ്? യുഖീമു ബിഹി സുൽബഹു, അതുകൊണ്ട് അവന്റെ
നട്ടെല്ല് നിവർത്തി അവൻ നിൽക്കാൻ കഴിയും. അവന്റെ നിവർന്ന് നിൽക്കാൻ ആവശ്യമായ ഭക്ഷണം, ജീവൻ പിടിച്ചു നിർത്താൻ അനിവാര്യമായ ഭക്ഷണം, അവനെ ഔറത്തു മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം, അവനെ മറയ്ക്കുന്ന വീട്, അവന് താമസിക്കാൻ ആവശ്യമായ വീട്, ഇത് മൂന്ന് കാര്യത്തിൽ മാത്രമേ ഒരു മനുഷ്യന് ഹക്കുള്ളൂ. ഇതിനേക്കാൾ അധികമായത് ഹിസാബാണ്, അഥവാ വിചാരണ ചെയ്യപ്പെടുന്നതാണ്, അതിന്റെ റബ്ബിന്റെ മുമ്പിൽ കണക്കു പറയേണ്ടതാണ്. ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സമ്പാദിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഇത്രയും സമ്പാദിക്കൽ മാത്രമാണ് അവൻ ആവശ്യമായത്. ഇത് അവന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു തന്നെ സൃഷ്ടിച്ചതാണ്. അത് നേടിയെടുക്കൽ, അത് വസൂലാക്കൽ, അതിനുവേണ്ടി പരിശ്രമിക്കലാണ് അവന് കടമയായിട്ടുള്ളത്. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ വസ്ത്രവും ആവശ്യമായ ഭക്ഷണവും, ഔറത്തു മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രവും, താമസിക്കാൻ അന്യമായൊരു വീടും, ഇത്രയും മാത്രമാണ് സമ്പാദിക്കൽ അനിവാര്യമായത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? മനുഷ്യർ ഇതുമാത്രം സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ മൂന്ന് കാര്യത്തിൽ മാത്രമാണ് ദുനിയാവിൽ നിന്ന് മനുഷ്യന് ഹക്കുള്ളത്. അതിനേക്കാൾ കൂടുതൽ എത്രത്തോളം മനുഷ്യൻ സമ്പാദിക്കുന്നുവോ അതിലെല്ലാം നാളെ ഹിസാബ്, അതിനെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ വിചാരണ നടത്തപ്പെടുന്നവനാണ്, കണക്കു പറയേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആവശ്യമായ സമ്പത്തുകളും ജീവിതത്തിന് ആവശ്യമായത് നമുക്ക് അല്ലാഹു നൽകുകയും അത് ഹഖായ നിലയിൽ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വല്ലിഇറാദു അൻ ഹുളൂലി ദുനിയാ ബിസ്സഹാദതി. അപ്പോ മനുഷ്യർക്ക് ആവശ്യമായ നിർബന്ധമാണ്, അവർക്ക് നിർബന്ധമായ കാര്യം ദുനിയാവിൽ നിന്നും അവൻ അനിവാര്യമായതിനേക്കാൾ ആവശ്യമായ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. എന്തുകൊണ്ട് പിന്തിരിയാ? ബിസ്സഹാദതി, സഹാദത്ത് കൊണ്ട് പിന്തിരിയുക, ദുനിയാവിനെ പരിത്യജിക്കൽ കൊണ്ട്. സഹാദത്ത്, സഹദ, സുഹുദ് എന്നും സഹാദത്ത് എന്നും മസ്തറുണ്ട്. സുഹുദ് എന്ന മസ്തർ പോലെ മറ്റൊരു മസ്തറാണ് സഹാദത്ത്, പരിത്യജിക്കുക ദുനിയാവിനെ. ദുനിയാവിൽ നിന്നും അവൻ അനിവാര്യമായത് ഒഴിച്ച് ബാക്കിയുള്ളത്, അനിവാര്യമായതിനേക്കാൾ സായതയായതിനെ പരിത്യജിക്കൽ കൊണ്ട്. ദുനിയാവ് പരിത്യജിക്കുക, സഹാദത്ത് എന്ന് പറഞ്ഞാല് ദുനിയാവ് തീരെ വേണ്ടാതെ ഉപേക്ഷിക്കുക എന്നല്ല, അവൻ അനിവാര്യമായത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമായത്, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ, അവന്റെ ഭാര്യ മക്കൾക്ക് ആവശ്യമായത്, അതുപോലെ അവൻ ആവശ്യമായത് സമ്പാദിക്കുക, ഇത് അനിവാര്യം. അതിനേക്കാൾ സായിദയായി ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരം നടിക്കാൻ ആവശ്യമായ വീടും പ്രൗഢിയും സമ്പത്തുകളും മേൽക്കോയ്മകളും ഇതൊക്കെ സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല എന്നാണ്. അക്കാര്യങ്ങളെ തൊട്ട് പിന്തിരി, അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ദുനിയാവിനെ തൊട്ട് പിന്തിരിയലും മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മേൽപ്പറഞ്ഞ ആയത്തിലൂടെ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് വിശദീകരിച്ചപ്പോൾ ബുദ്ധിമാന്മാരായ മനുഷ്യർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം അവൻ തിരിയണം, അതിനെ മുഖ്യമായി പരിഗണിക്കണം. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ വഴിപ്പെടുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക, അല്ലാതെ ദുനിയാവിനെ സമ്പാദിക്കാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം നെട്ടോട്ടം ഓടാതിരിക്കുക. നമ്മളിന്ന് ആലോചിച്ചു നോക്കിയാൽ നാം എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് സമയം നമ്മൾ ചെലവഴിക്കുന്നത്? കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയം മുതൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മക്കൾക്ക് ആ ദീനിയായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം എത്ര സമയമാണ്? ഒരു ദിവസത്തിലെ, ഒരു പകലിലെ ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാത്രമാണ് മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാൻ കിട്ടുന്നത്, അതും ആ ചെറുപ്രായത്തിൽ മാത്രം. അത് കഴിഞ്ഞാൽ അപ്പോഴും മുതൽ ബാക്കിയുള്ള ആ സമയം, പകലിന്റെ പൂർണ്ണമായ സമയവും ബാക്കി സമയം മുഴുവൻ ദുനിയ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ചെലവാക്കുന്നത്. അവിടെ നിന്ന് ആ വിദ്യാർത്ഥി എത്ര വളർന്നു വന്നാലും ഏതാണ്ട് UPS ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അവന് പിന്നെ മദ്രസയ്ക്ക് സമയമില്ല, മുഴുവൻ സമയവും ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. പിന്നെ അവൻ പോകുന്നത് മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെയാണ്.
അവനാകെ ഒന്നിനും സമയമില്ല. ഇനി ജോലിയായി കഴിഞ്ഞാലോ, അങ്ങനെ പഠിക്കുന്ന കാലം, ഇനി ജോലിയാകുന്ന കാലം, അതൊക്കെ ദുനിയാവിലേതെങ്കിലും ജോലിയാകണം. ജോലിയായി കഴിഞ്ഞാലും അവന്റെ ജീവിതത്തിന്റെ മുഖ്യ സമയവും അവൻ ചെലവഴിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. ആഖിറത്തിന് വേണ്ടി, അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം എത്ര പരിമിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ, കാര്യം മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയാണ് പണ്ഡിതന്മാർക്ക് ഇൽമ് കൊണ്ട് ജോലിയാകാൻ അല്ലാഹു സൗഭാഗ്യം നൽകിയവർക്ക് അല്ലാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൽമ് പഠിക്കാനും ഇൽമ് കൊണ്ട് ശുഗലാകാനും ഭാഗ്യം കിട്ടിയവർ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും തദ്രീസിലായി, ഇൽമിന്റെ ഖിദ്മത്തിലായി ചെലവഴിക്കുന്നവരാൽ അവരുടെ ജീവിതം മുഴുവൻ അവർ ഇബാദത്തിലാണ് അവർ ചെലവഴിക്കുന്നത്, ആഖിറത്തിലാണ് ചെലവഴിക്കുന്നത്. അല്ലാഹു അതൊരു വലിയ സൗഭാഗ്യമാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. അല്ലാഹു ആ സൗഭാഗ്യം നിലനിർത്തുകയും ബാക്കി നമുക്ക് എല്ലാവർക്കും അത് നേടാനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഫഹഖ അലൈഹിം അലിയഅത്നാ ബിമാ ഖുലിഖൂലഹു വലിഇറാദു അൻ ഹുലൂലി ദുനിയാ ബിസഹാദ. കാരണം എന്താണ്? ഫഇന്നഹ ദാറു നഫാദിൻ ലാ മഹല്ലു യഖ്ലാദ്. കാരണം ഫഇന്നഹ തീർച്ചയായും ദുനിയാവ് ദാറു നഫാദിൻ, അത് നാശത്തിന്റെ ഭവനമാണ്. നഫാദ് ഫനാ, അത് നാശത്തിന്റെ ഭവനമാണ്, അത് നശിക്കുന്ന ഭവനമാണ്, നശിക്കുന്ന ലോകമാണ്, നശ്വര ലോകമാണ്. ലാ മഹല്ലു യഖ്ലാദ്, അത് ശാശ്വതമായി താമസിക്കുന്ന സ്ഥലമല്ല, ഖുലൂദിന്റെ സ്ഥലമല്ല. ഖുലൂദ് എന്ന് പറയേണ്ട അർത്ഥമാണ്, ലാ മഹല്ലു ഖുലൂദിൻ എന്നെടുത്ത് പറയേണ്ടടുത്താണ് ലാ മഹല്ലു യഖ്ലാദിൻ എന്ന് പറഞ്ഞത്. അത് ക്ലാസ് വെക്കാൻ വേണ്ടിയാണ് നഫാദ് യഖ്ലാദ്, സജഇന് വേണ്ടിയാണ് യഖ്ലാദ് എന്നതിലേക്ക് നീങ്ങിയത്. യഖ്ലാദ് എന്നാണെങ്കിലും ഖുലൂദിന്റെ മാനിക്കാം. അപ്പൊ ദുനിയാവ് നഫാദിന്റെ നശ്വരമായ ഭവനമാണ്, നാശത്തിന്റെ ഭവനമാണ്, ശാശ്വതമായി താമസിക്കുന്ന മഹല്ലല്ല. അപ്പൊ മർക്കബു ഉബൂരിൻ ലാ മൻസിലു ഹുബൂർ, മർക്കബു ഉബൂരിൻ അത് വിട്ടുകടന്നു പോകാനുള്ളൊരു വാഹനമാണ്. ലാ മൻസിലു ഹുബൂർ, അത് സന്തോഷമായി ജീവിക്കേണ്ട സ്ഥലമല്ല, സന്തോഷത്തിന്റെ ഇടമല്ല. മർക്കബു ഉബൂരിൻ, അത് ഉബൂറിന്റെ മർക്കബാണ്. അയ്യന്നഹ മർക്കബുൻ യതവസ്സലു ബിഹാ ഇലദ്ദാരിൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്ന ഒരു വാഹനമാണ്. ആ വാഹനത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ട് അവൻ ആഖിറത്തിലേക്ക് ചെന്നെത്തണം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ തസ്ബീഹാണ്, തസ്ബീഹും ഇസ്തിആറത്തുമാണ്. ദുനിയാവിനെ ഒരു വാഹനത്തിനോട് സാദൃശ്യപ്പെടുത്തുകയാണ്, ദുനിയാവിനെ വാഹനത്തോട് സാദൃശ്യപ്പെടുത്തുകയാണ്. ദുനിയാവ് യാത്ര ചെയ്തു പോകാൻ ആവശ്യമായ ഒരു വാഹനത്തെ പോലെയാണ്. അല്ലാതെ ലാ മൻസിലു ഹുബൂരിൻ, ശാശ്വതമായി താമസിക്കുന്ന, സന്തോഷത്തോടുകൂടി താമസിക്കേണ്ട സ്ഥലമല്ല, സന്തോഷത്തിന്റെ ഭവനമല്ല. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീയാവുക ഈ ദുനിയാവിൽ, നീയാവുക കന്നക ഗരീബുൻ, നീ ഒരു വിദേശിയെ പോലെയാവുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണുകയും ചെയ്യുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ദുനിയാവ് ശാശ്വതമായ ഭവനമല്ല, ശാശ്വതമായി താമസിക്കേണ്ട സ്ഥലമല്ല. എതിരെ നീ ദുനിയാവിലൊരു വിദേശിയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം നമ്മൾ നന്നായി ഒന്ന് പരിശോധിച്ചാൽ നീ ഒരു വിദേശിയെ പോലെയാണ്. നമുക്കറിയാം, നമ്മിൽ പലരും ഗൾഫ് നാടുകളിൽ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരുണ്ട്.
ഇവിടെ നിന്ന് വിദേശത്ത് പോയ ഒരാള് ആ വിദേശത്ത് താമസിക്കുന്ന കാലത്തോളം എത്ര നാൾ അവിടെ താമസിച്ചാലും അത് അവന്റെ സ്വദേശമാണെന്ന് മനസ്സിലാക്കുകയോ ആ രാജ്യം മോടി പിടിപ്പിക്കാനോ അവിടെ ഭയങ്കരമായ സുന്ദരമായ മണിമാളികകൾ ഉണ്ടാക്കി അവിടെ സ്ഥിരമായി താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നില്ല. അവിടെ താമസിക്കുന്ന അവസ്ഥ എന്താണ്? വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒരാൾക്ക് പോലും എത്ര കഷ്ടപ്പാടുകളാണ് നമ്മുടെ ഗൾഫ് നാടുകളിൽ കഴിയുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത്. വളരെ പരിമിതമായ സൗകര്യങ്ങളും പരിമിതമായ സൗകര്യങ്ങളെല്ലാം സഹിച്ചു ഉപയോഗിച്ചുകൊണ്ട് അവൻ സമ്പാദിക്കുന്ന സമ്പത്ത് മുഴുവൻ നാട്ടിലേക്ക് എത്തിക്കാനും സ്വദേശത്ത് വലിയ കെട്ടിടങ്ങളും സമ്പത്തുകളും ഒക്കെ സ്വരൂപിക്കാനുമാണ് ഒരുങ്ങുന്നത്. ആ വിദേശ രാജ്യത്ത് വലിയ ഭവനങ്ങൾ ഉണ്ടാക്കാനോ അവിടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനോ അവിടെ ശാശ്വതമായി സ്ഥിരമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനോ ചെയ്യുന്നില്ല. എന്നതുപോലെ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, ഈ ദുനിയാവ് ശാശ്വതമല്ല, ഈ ദുനിയാവ് തന്റെ സ്വന്തം നാടല്ല. ഞാനിവിടെ ഒരു വിദേശിയാണ്, എനിക്ക് സ്വദേശത്തേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കാലത്തോളം അമ്പരചുംബികളായ മണിമന്ദിരങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാനും ഒരുപാട് സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടാനും ഇവിടെ ശാശ്വതമായി താമസിക്കാൻ എന്ന വണ്ണം സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടാനല്ല പരിശ്രമിക്കേണ്ടത്. ശാശ്വത ഭവനമാകുന്ന സ്വർഗലോകം, ആ സ്വർഗലോകം ആവശ്യമായ ഭവനങ്ങൾ, സുന്ദരമായ മണിമന്ദിരങ്ങൾ അവിടെ നിർമ്മിക്കാൻ എന്താണോ ആവശ്യമായത് അതാണ് ഇവിടെ നിന്ന് ചെയ്യേണ്ടത്. ഒരു ഗൾഫുകാരൻ അവന്റെ ഗൾഫ് നാട്ടിൽ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് സ്വദേശത്താണ് അവൻ ഭവനങ്ങൾ നിർമ്മിക്കുന്നത്, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നത്. എങ്കിൽ ദുനിയാവാകുന്ന പ്രവാസ ലോകത്ത് താമസിക്കുന്ന നമ്മൾ നമ്മുടെ സ്വദേശമാകുന്ന സ്വർഗലോകത്ത് ഭവനങ്ങൾ പടുത്തുയർത്താൻ, ഇനി ആ സ്വർഗമാകുന്ന നമ്മുടെ സ്വദേശത്ത് സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ ആണ് ശ്രമിക്കേണ്ടത്. അതാണ് ബുദ്ധിമാന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിലൂടെ അത്ര വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൻ ഫിദ്ദുനിയാക അന്നക ഗരീബു ഔ ആബിറു സബീൽ. ഒന്നുകൂടി അള്ളാഹുവിന്റെ റസൂല് ഒരു പടി കൂടി മുൻകടന്ന് കടന്നുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നമ്മളൊന്ന് സങ്കല്പിക്കുക, നാം ഒരു യാത്രയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായി, യാത്രയ്ക്ക് വേണ്ടി പോയി. വഴിയിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ നാം വണ്ടി കാത്ത് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നയാള് ഞാൻ ഇവിടെ സ്ഥിരം താമസിക്കാനുള്ളയാളാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവനവിടെ ആ വെയിറ്റിംഗ് ഷെഡ് മോടി പിടിപ്പിക്കാനോ അവിടെ വൃത്തിയാക്കാനോ ഭംഗിയാക്കാനോ സമയം ചെലവഴിക്കുന്നില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് എത്ര വൃത്തികേടുണ്ടെങ്കിൽ പോലും, എത്ര പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോലും അവൻ മെനക്കെടുന്നില്ല. അവൻ അവിടെ ഉള്ള സൗകര്യത്തിൽ, അല്പം ഉള്ള സൗകര്യത്തിൽ നിന്ന് ആ സൗകര്യം ഉപയോഗിച്ച് വണ്ടി വരുന്നതുവരെ മാത്രം അവിടെ നിൽക്കുന്നു. ഇതാണല്ലോ നമ്മുടെ അവസ്ഥ. യാത്രയ്ക്ക് വേണ്ടി, ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി നമ്മൾ വഴിയിലൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ആ വെയിറ്റിംഗ് ഷെഡ് മോടി പിടിപ്പിക്കാനോ അതിൽ ചോർച്ച ഉണ്ടെങ്കിൽ ആ ചോർച്ച മാറ്റാനോ അല്ലെങ്കിൽ അവിടെ പെയിന്റ് അടിക്കാനോ ഭംഗിയാക്കാനോ അല്ല നമ്മൾ പരിശ്രമിക്കുന്നത്. എന്തിനേറെ പൊടിപടലങ്ങളും അഴുക്കുകളും ഉണ്ടെങ്കിൽ അതുപോലും തുടച്ചു മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതിനുപോലും തയ്യാറാകാതെ അവിടെ നിന്നുള്ള സൗകര്യത്തിന് അല്പസമയം നിന്ന് വണ്ടി വരുന്നതുവരെ മാത്രമേ നിൽക്കേണ്ടതുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെയാണ് ദുനിയാവിനെ അള്ളാഹുവിന്റെ റസൂൽ ഉപമിച്ചത്. ഈ ഒരു ദുനിയാവിൽ താമസിക്കുന്നയാൾ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഈ ദുനിയാവ് നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയമാകുന്ന ലോകത്ത് നിന്നും ദുനിയാവിലേക്ക് വന്നു. നിന്റെ യാത്ര ദീർഘമായൊരു യാത്രയാണ്, പരിശുദ്ധമായ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ വണ്ടി കാത്തു നിൽക്കുന്ന സമയം മാത്രമാണ്, വഴിയാത്രക്കാരനായി മാത്രമാണ് ദുനിയാവിൽ താമസിക്കുന്നത്. അതുകൊണ്ട് നീ ആ ദുനിയാവാകുന്ന വെയിറ്റിംഗ് ഷെഡിനെ മോടി പിടിപ്പിക്കാനും ആ വെയിറ്റിംഗ് ഷെഡ് ഭംഗിയാക്കാനും അല്ല പരിശ്രമിക്കേണ്ടത്. നിനക്കുള്ള വണ്ടി എപ്പോഴാണ് വരുന്നതെന്ന ഓർമ്മയാകണം. വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നയാള് അവിടെ തിരിഞ്ഞിരുന്ന് വെയിറ്റിംഗ് ഷെഡൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നാൽ അവന്റെ വണ്ടി പോകുന്നത് അറിയില്ല. അവന്റെ ശ്രദ്ധ അതല്ല, അവൻ എപ്പോഴും വണ്ടി എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് വരുന്നത്, ആ വണ്ടിയെ നോക്കിയാണ് നിൽക്കുന്നത്. എന്നതുപോലെ ദുനിയാവാകുന്ന വെയിറ്റിംഗ് ഷെഡിൽ താമസിക്കുന്ന മനുഷ്യൻ ദുനിയാവ് ഭംഗിയാക്കാനും ദുനിയാവിൽ ആഡംബരമായ ജീവിതം ഉണ്ടാക്കാനും അമ്പരചുംബികളായ മണിമന്ദിരങ്ങൾ ഉയർത്താനും അല്ല പരിശ്രമിക്കേണ്ടത്. അവൻ പരിശ്രമിക്കേണ്ടത് എന്റെ വണ്ടി എപ്പോഴാണ് വരുന്നത്, മരണമാകുന്ന വാഹനം, സന്തൂക്കാകുന്ന വാഹനം എപ്പോഴാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കുകയും അതിനുവേണ്ടി യാത്ര
ഇടയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വണ്ടി വന്നാലുടൻ കൊണ്ടുപോകാനുള്ള ചരക്കുകൾ തയ്യാറാക്കി ഒരുമിച്ച് തയ്യാറാക്കി വെച്ചുകൊണ്ട് വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യലാണ് ബുദ്ധിമാനായ ഒരാൾ ചെയ്യേണ്ടത്. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിലൂടെ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണണം, നീ ഖബറാളിയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ശാശ്വതമായി താമസിക്കുന്നവനല്ല, ദുനിയാവിലല്ല നീ ഇപ്പൊ ദുനിയാവിൽ താമസിക്കുന്നെങ്കിലും നീ ഖബറാളികളുടെ കൂട്ടത്തിൽ പെട്ടവനാണെന്ന് മനസ്സിലാക്കണം. ഖബർ കാണുമ്പോ, പള്ളിയുടെ ശ്മശാനങ്ങൾ കാണുമ്പോ എത്രയോ ആൾക്കാരവിടെ ഉറങ്ങുകയാണ്, ഞാനും അതിൽപ്പെട്ട ഒരാളാണ്, ഞാനും അതുപോലെ ഈ ഖബറിൽ ഉറങ്ങേണ്ടവനാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവുകയും ഖബറിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന ഉപദേശമാണ് ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. ദുനിയാവ് നൈമിഷികമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാലി വലി ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത സദറത്തിൻ സുമ്മ റാഹ വ തറകഹാ. മാലി വലി ദുനിയ, എനിക്കെന്ത് ഈ ദുനിയാവിനെന്ത്, എനിക്ക് ദുനിയാവുമായി എന്ത് ബന്ധമാണ്, ദുനിയാവ് എനിക്കെന്തിനാണ് ദുനിയാവ്. മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ, ഈ ദുനിയാവിൽ ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തവല്ല തഹ്ത സദറത്തിൻ, ഒരു യാത്രക്കാരൻ കുറെ നടന്ന് ക്ഷീണിച്ചപ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തണലിനു വേണ്ടി, തണൽ ലഭിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നു, അങ്ങനത്തെ ഒരു മനുഷ്യനെ പോലെ യാത്രക്കാരനെ പോലെയാണ് കുറച്ച് സമയം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നു. ആ വിശ്രമം കഴിഞ്ഞപ്പോ സുമ്മറാഹവ തറക്കഹ, ആ വൃക്ഷത്തെയും ആ തണലിനെയും ഉപേക്ഷിച്ചു കൊണ്ടവൻ യാത്ര പോയി. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ പോലെയാണ് ദുനിയാവിൽ ഞാൻ. ദുനിയാവാകുന്ന ഈ വൃക്ഷത്തണലിൽ ഒരല്പം വിശ്രമത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവനാണ് ഞാൻ. അത് കഴിയുമ്പോൾ എന്നെ ക്ഷീണം മാറുമ്പോ ഞാൻ ഇവിടെ നിന്ന് യാത്രയാകും. ഈ തണൽ ഉപേക്ഷിച്ചുകൊണ്ട്, ഈ തണൽ വൃക്ഷത്തണൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര പോകും. അത്രമാത്രമേ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഹദീസുകളാണ് ഇതുപോലെ ദുനിയാവ് നൈമിഷികമാണെന്ന് പഠിപ്പിക്കുന്ന ഹദീസുകൾ. ഇന്നഹാ ദാറു നഫാദിൻ ലാ മഹല്ലു ഇഖ്ലാദ്, ദുനിയാവ് ഫനാഇന്റെ ഭവനമാണ്, നശ്വര ലോകമാണ്, ശാശ്വത ഭവനമല്ല. മർകബു ഉബൂരിൻ ലാ മൻസിലു ഹുബൂറും, അത് വിട്ടുകടന്നു പോകാനുള്ള നമ്മുടെ യാത്രയ്ക്ക് ആവശ്യം മായ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടുകടന്നു പോകാനുള്ള ഒരു വാഹനം മാത്രമാണ്. അവിടെ താമസം, സ്ഥിരമായി താമസിക്കേണ്ട സ്ഥലമല്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഒരു വാഹനം മാത്രമാണ് ദുനിയാവ്. ആ വാഹനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ്. ഇതിൻഫിസാമിന്റെ വേർപാടിന്റെ സ്ഥലമാണ്, വേർപാടിന്റെ സ്ഥലമാണ് ലാ മൗത്തിനു ദവാമിൻ. അത് ദവാമിന്റെ സ്ഥലമല്ല, നിത്യമായി താമസിക്കേണ്ട സ്ഥലമല്ല, ശാശ്വതമായി താമസിക്കേണ്ട സ്ഥലമല്ല, വേർപെട്ടു പോകേണ്ട സ്ഥലമാണ്. ഫലിഹാദാ കാന ലൈഖാബു മിൻ അഹ്ലിഹാഹുമുൽ ഉബാദ്, ഫലിഹാദാ ഇക്കാരണത്താൽ കാന ലൈഖാബു മിൻ അഹ്ലിഹാ, ദുനിയാവിൽ ഈ ദുനിയാവിന്റെ അഹ്ലുകാരിൽ നിന്നും ഉണർന്നവർ, ഉണർന്നവർ ആരാണ്, അൽ ഉബ്ബാഹുമുൽ ഉബാദ്, അവർ ഏറ്റവും ഇബാദത്തുള്ളവരാണ്. ഐഖാദ് യഖീലുൻ എന്ന നിയമമാണ്, ഐഖാദ് യഖീല ഐഖാദു അല്ലെ, യഖീലുൻ യഖീല യഖല യഖീലു അല്ലെ, അതിന്റെ ജം ആണ് ഐഖാദ് എന്നത്. ഫതിനുൻ എന്ന് പറയുന്നത് പോലെ യഖീലുൻ, അതിന്റെ ജം ആണ് ഐഖാദ്. അപ്പൊ ഉണർന്നവർ, ദുനിയാവിന്റെ അയലുകാരിൽ നിന്നും ഉണർന്നവർ, ഹുമുൽ ഇബാദ്, അവർ ഏറ്റവും അധികം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. ആ ദുനിയാവിലുള്ള ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാർ അസ്സുഹാദു സാഹിദുകളുമാണ്. ദുനിയാവിന്റെ അയലുകാരിൽ നിന്ന് ഏറ്റവും വലിയ ബുദ്ധിമാന്മാര് ആരാണ്, സാഹിദീങ്ങളാണ്. ദുനിയാവിനെ പരിത്യജിച്ചവരാണ് ബുദ്ധിമാന്മാർ, ദുനിയാവിനെ പരിത്യജിച്ചവരാണ് ദുനിയാവിന്റെ അയലുകാരിൽ ഏറ്റവും ബുദ്ധിമാന്മാർ. ദുനിയാവിൽ
മഹാന്മാർ പറഞ്ഞൊരു ബൈത്താണ്. വാക്കിയസുന്നാസി, ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ. വഅഖൽ വറ, സൃഷ്ടികൾ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ആരാണ്? ഹുമുല്ലദീന സഹദു ഫീമാ തറ, ഈ കാണുന്ന ദുനിയാവിൽ പരിത്യജിച്ചവരാണ്, ദുനിയാവിനെ വെടിഞ്ഞവരാണ്. ഇത് കാരണം നബദുദ്ദുനിയ, ദുനിയാവിനെ അവർ ഉപേക്ഷിച്ചു. കാരണം ഇൽമിഹിം ബിഹ, ആ ദുനിയാവ് വളരെ നശ്വരമാണ് എന്ന് മനസ്സിലാക്കിയ കാരണത്താൽ ദുനിയാവിനെ ഉപേക്ഷിച്ചു. വറഗിബു ഫീ ഉഖ്തിഹ ലിഖുർബിഹ, ദുനിയാവിന്റെ ഉഖ്ത്, ദുനിയാവിന്റെ സഹോദരി, ആഖിറം, ആഖിറം അത് വളരെ അടുത്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആഖിറത്തെ ആഗ്രഹിക്കുകയും ചെയ്തു. ദുനിയാവ് നശ്വരമാണെന്ന് മനസ്സിലാക്കി ദുനിയാവിനെ ഉപേക്ഷിക്കുകയും ആഖിറം അതേറ്റവും അടുത്തതാണെന്ന് മനസ്സിലാക്കി അതിനേക്ക് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. വഅഖിയ സുന്നാസി വഅഖലുൽ വറ ഹുമുല്ലദീന സഹദു ഫീമാ തറ ഇദന ബദു ദുനിയാ ലിൽമിഹിം ബിഹ വറഗിബു ഫീ ഉഖ്തിഹ ലിഖുർബിഹ എന്ന് മഹാന്മാര് പറഞ്ഞതാൽ ദുനിയാവ് നശ്വരമായ ഭവനമാണ്, അത് മനസ്സിലാക്കി ആ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കാതെ, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കാതെ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇബാദത്തിലായി ജീവിക്കുന്നവരാണ് ദുനിയാവിലെ ഉണർന്നവർ. അല്ലാത്തവരൊക്കെ അശ്രദ്ധയാകുന്ന ഉറക്കത്തിലാണ്ട് പോയവരാണ്. ദുനിയാവിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാർ, ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിമാന്മാർ അവർ ദുനിയാവിനെ പരിത്യജിച്ചവരാണ്. ദുനിയാവിന്റെ അവസ്ഥ, അതിന്റെ നശ്വരത വിശദീകരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മഹുള്ള ദുനിയാവിനെ ഓർമ്മിച്ചുകൊണ്ട് ദുനിയാവിന്റെ നശ്വരത മനസ്സിലാക്കി തരുന്ന ആയത്തുകളും മഹാന്മാരുടെ വചനങ്ങളും ഒക്കെ ഉദ്ധരിക്കുന്നു. സമയം കുറച്ച് ദൈർഘ്യമായതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ദിവസം ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശങ്ങൾ നന്നായി മനസ്സിലാക്കാനും ഈ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കാതെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കാൻ ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഈ ദുനിയാവിന്റെ അവസ്ഥ ഇന്ന് പ്രത്യേകിച്ച് അകപ്പെട്ടിരിക്കുന്ന ഈ വിപത്തുകളും ശീബത്തുകളും ഫിത്നകളും ഒക്കെ ഇപ്പോഴെങ്കിലും മനുഷ്യൻ ചിന്തിക്കാൻ, മനുഷ്യർ ഒരുപാട് അഹങ്കരിച്ചു, ദുനിയാവിൽ അഹങ്കരിക്കുകയും ദുനിയാവിന്റെ എല്ലാ പ്രൗഢിയിലും അഹങ്കരിച്ച് വലിയ സമ്പത്തും അധികാരങ്ങളും ഒക്കെ നേടിയെടുത്തപ്പോ അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയവനെന്ന് അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിച്ചു. എന്നാൽ മനുഷ്യൻ അഹങ്കാരികളായ മനുഷ്യന്മാരെ പാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. പഴയ കാലങ്ങളിലും ഇതുപോലെ തന്നെ അല്ലാഹു തആല മനുഷ്യരെ ചിന്തിക്കാൻ ചിന്തിപ്പിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പഴയ കാലങ്ങളിലും സൃഷ്ടികൾക്കിടയിൽ കൊടുത്തിരുന്നു. അതുപോലത്തെ ചിന്തിക്കാനുള്ള ഗുണപാഠമാണ് ഈ അവസരത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്നത്. ലോകത്ത് നമുക്കറിയാം ഏറ്റവും വലിയ അഹങ്കാരിയായി ജീവിച്ച എല്ലാവരും തങ്ങളുടെ കൈകാൽക്കീഴിലാണെന്ന നിലയ്ക്ക്, എല്ലാവരും തങ്ങളുടെ കീഴിലാണെന്ന നിലയിൽ വലിയ അഹങ്കാരത്തോടുകൂടി ജീവിച്ചവരാണ് അമേരിക്കക്കാർ. ഇന്ന് അമേരിക്കയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ഗുണപാഠമാണ്, എല്ലാവർക്കും ചിന്തിക്കാൻ ഗുണപാഠം നൽകുന്നതാണ്. ഒന്നുമില്ല എന്ന് മനസ്സിലായി, അമേരിക്കയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി. സ്വന്തം വെറും നിസ്സാരമായൊരു വൈറസ് കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോ, ദിവസവും നൂറുകണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുമ്പോ ഭരണാധികാരികൾ കൈമലർത്തുന്നതല്ലാതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചും ഇനി അതിന് പ്രതിവിധി നേടാനുള്ള പരിശ്രമത്തിലാണ്. അല്ലാതെ സ്വന്തമായി ഒന്നും അവരുടെ കയ്യിലില്ല. ഞങ്ങൾ ഏറ്റവും വലിയ അഹങ്കാരികളായി ജീവിച്ചവർ, അവർ ഏറ്റവും നിസ്സാരന്മാരായി മാറുന്ന അവസ്ഥകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഗുണപാഠമാകണം. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നാം എല്ലാം വിനയാന്യതരായി മാറണം. ദുനിയാവ് നിസ്സാരമാണെന്ന ബോധം നമുക്കുണ്ടാകണം. ശാശ്വതമായ പാരത്രിക ജീവിതത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാകണം നമ്മൾ. അത്യാവശ്യം ദുനിയാവ് സമ്പാദിക്കുന്നതിനോടൊപ്പം നമ്മുടെ സമയങ്ങൾ മുഴുവൻ ആഖിറത്തിന് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറം സമ്പാദിച്ച് പാരത്രിക വിജയികളിൽ ഉൾപ്പെടാനുള്ള എല്ലാവരും സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.